ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കതിനായിട്ട് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ അര കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട്, വളരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് കാരണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ഷുഗറൊക്കെ ഇപ്പോൾ നന്നായിട്ട് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ്. അത് ഇനിയിവിടെ ഒരു കപ്പ് ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഒന്ന് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വെള്ളമൊക്കെ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അത് കാരണം മാറി നിന്നിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് കട്ടായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ അതൊക്കെ ഒന്ന് മെൽറ്റായിട്ട് റെഡി ആയിക്കോളും. ഇപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടെ. അതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ കേക്കിലേക്ക് ഉപയോഗിക്കുകയുള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഈത്തപ്പഴമാണ്. അതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ടൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ മിക്സാക്കി വെച്ചിട്ടുള്ള ഈ ക്യാരറ്റും ഈ ഡേറ്റ്സിൻ്റെ ഈ മിക്സിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെ മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഇത് നമ്മളിങ്ങനെ മിക്സാക്കി വെക്കുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ഇതിട്ട് കൊടുത്താൽ ഇത് മുഴുവനായിട്ട് അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മൈദ വെച്ചിട്ട് ആക്കി കൊടുക്കുന്നത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അടുത്തതായിട്ട് കേക്കിലേക്ക് വേണ്ടിയിട്ടില്ല ഡ്രൈഡ് ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് 2-3 തവണ അരിച്ചെടുക്കാം. ഈ മിക്സ് 2-3 തവണ അരിച്ചെടുത്താൽ മാത്രം നമ്മുടെ കേക്കിന് ആ സ്പോഞ്ചിന് ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അതിനായിട്ടാണ് ഇങ്ങനെ 2-3 തവണ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 3 മുട്ട ഒരു 2 മിനിറ്റ് ഒരു ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് 2 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ലോ സ്പീഡിൽ ഇടരുത്, ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ അത് സ്മൂത്തായിട്ട് നമ്മുടെ ബാറ്ററി കിട്ടുള്ളൂ. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാനത് 1/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ 1/4 കപ്പിൽ കൂടാതിരിക്കുക. നമ്മൾ ഇതിലേക്ക് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാരണം അത്യാവശ്യം നന്നായിട്ട് മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളിവിടെ ചേർക്കുന്നത് നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗർ നന്നായിട്ട് തണുത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. പകുതിയായിട്ട് ചേർത്ത് കൊടുക്കുക, ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ പകുതിയായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ്, പക്ഷേ കുഴപ്പമില്ല, ലൂസായാലും കുഴപ്പമില്ല. ഇത് നമ്മൾ നമ്മളെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്താൽ കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാവും. ഇപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ പകുതിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. സ്പാച്ചില വെച്ചിട്ടോ എന്തെങ്കിലും ഒരു തടിയുള്ള തടിത്തവി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ബാക്കി വരുന്ന മൈദയുടെ മിക്സും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ മൈദയുടെ മിക്സൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ ഇപ്പോൾ ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററായി. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡേറ്റ്സും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഫോക്ക് വെച്ചിട്ട് വേണം ഇത് മിക്സാക്കി കൊടുക്കാൻ. 1 ടീസ്പൂൺ വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ ആകുമ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ശരിക്കും മിക്സായി ആവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അത് കാരണം ഒരു ഫോക്ക് വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ. നല്ല ഹെൽത്തിയാണ്, ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്.
അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതൊരു സോസ് പാനിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കേക്ക് ടിന്നിലോ എന്തിനെങ്കിലും ആക്കി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ അധികം ഹൈറ്റില്ല, കുറച്ച് റൗണ്ട്, 9 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു റൗണ്ട് ഷേപ്പാണ്. അത് കാരണം കേക്ക് ഹൈറ്റ് കുറവാനിട്ട് മൊത്തം ഒരു പരന്നിട്ടുള്ളൊരു കേക്കായി പോയി. അപ്പോൾ ഒരു ചെറിയൊരു സോസ് പാനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഈ ഒരു അളവിൽ നല്ലൊരു ഹൈറ്റുള്ളൊരു കേക്ക്. അപ്പോൾ ഇനി നമുക്കിന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയൊരു പാത്രമാണ് കേട്ടോ, ഉപ്പിട്ടിട്ടാണ് ഞാൻ ഇവിടെ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ പുതിയ പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പഴയ എന്തെങ്കിലും പാത്രങ്ങൾ എടുക്കുക. എനിക്കിതുപോലെ ഒരു അബദ്ധം പറ്റിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഇതുപോലെ ഉപ്പിട്ടിട്ട് ബേക്ക് ചെയ്യുന്ന ടൈമിൽ നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ എടുത്തിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചു. പക്ഷേ ലാസ്റ്റിൽ പാത്രമൊക്കെ ഒരുപാട് നാശമായി, ഒരുപാട് സമയം വെക്കുന്നുണ്ട്, പാത്രം ഒക്കെ ഒരു നാശമായ പോലെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ പഴയ എന്തെങ്കിലും പാത്രം എടുത്തിട്ട് തന്നെ ഇതുപോലെ ചെയ്യാൻ നോക്കുക. എന്നിട്ടൊരു 30-40 മിനിറ്റ് വരെ, ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം ആയിട്ടുണ്ടാവും. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടുതൽ വെച്ച് നോക്കുക. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിവിടെ ഒരു ഏകദേശം ഒരു 30-35 മിനിറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമായപ്പോൾ ഇതുപോലെ മൂടി തുറന്ന് നോക്കി ഒരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കിയ സമയത്ത് കുറച്ചുകൂടി ആവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വീണ്ടും വെച്ചു. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് വന്നു. ഇതാ കണ്ടില്ലേ, കുറച്ച് ബാറ്റർ ഇതിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മുകൾ വശം ഒന്നും കൂടി ആവാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി വെച്ചപ്പോൾ അത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഏകദേശം റെഡിയായി. അപ്പോൾ ഇതാ കേക്കൊക്കെ ഇനി ആ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. കുട്ടികൾക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രം, ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എന്നാലും കുട്ടികളുടെ ഒരു അവർക്ക് രസമല്ലേ ഇങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലൂടെ നിന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മുകളിലുള്ള സ്പ്രിങ്കിൾസോ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പിയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്, എന്നാൽ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സും കമൻസും എല്ലാം നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.